അപ്പോ നമ്മുടെ കണക്കൂട്ടൽ അനുസരിച്ച കാര്യങ്ങൾ നീങ്ങുന്നത് മോള് ഗർഭിണിയായ സ്ഥിതിക്ക് ഇനി ഇവിടെ നിർത്തുന്നത് ശരിയല്ല എത്രയും പെട്ടെന്ന് അനിരുദ്ധനെ വിവരം അറിയിക്കണം അവളെ അവന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നതാണ് ബുദ്ധി അതെ രേണു അവിടെ ചെന്ന് ആ സ്ത്രീ ഇനി അവളെ അപായപ്പെടുത്താൻ ശ്രമിച്ചാലോ അങ്ങനെ പേടിച്ചിരുന്ന രേണു ഇവിടെ തന്നെ എന്ന് പോകത്തേ ഉള്ളൂ ആ വീട്ടിൽ ജനിക്കേണ്ട കുട്ടിയാ അവളുടെ വയറ്റിലുള്ളത് അവിടുത്തെ മുഴുവൻ സ്വത്തിന്റെയും അവകാശി അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല ഇത്രയും കള്ളക്കളി നമ്മളടുത്ത് കാണിച്ചവനെ അനുവിധൻ അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല കുഞ്ഞിന് അവകാശമുണ്ടെങ്കിലും ചിലപ്പോ നമ്മളൊക്കെ വഴിയാതരായി പോവും അതുകൊണ്ട് അവന്റെ സ്വത്തുക്കളിൽ പകുതിയെങ്കിലും രേണുകയുടെ പേരിൽ ഇപ്പോഴേ എഴുതി വെക്കാൻ പറയണം അങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ സമ്മതിക്കുമോ സമ്മതിപ്പിക്കണം ഇല്ലെങ്കിൽ രേണയെ അങ്ങോട്ട് അയക്കത്തില്ലെന്ന് തീർത്തു പറയണം ഒരു കുഞ്ഞുകൂടി ആയതുകൊണ്ട് എന്തായാലും അവനൂടെ വരും നമ്മൾ ആവശ്യപ്പെടുന്ന സമ്മതിക്കുകയും ചെയ്യും സമ്മതിച്ചില്ലെങ്കിലും അനിയേട്ടൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പോകും ഈ അവസ്ഥയിൽ എനിക്ക് അനിയേട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല രേണു നമ്മുടെ ആവശ്യം അംഗീകരിക്കാതെ നീ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല ഇത്രയും നാൾ വാച്ചു പിടിച്ചു നിന്നല്ലേ നമ്മള് അതാ ഭാമിനിയെ പേടിച്ചല്ലേ ഇനി എനിക്ക് പേടിയില്ല ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് അനിയേട്ടന്റെ കൂടെ തന്നെ താമസിക്കണം ആലോചിക്കാം നമുക്ക് ശരിക്കൊന്ന് ആലോചിച്ച് തീരുമാനിക്കാം എനിക്ക് ആലോചിക്കാനൊന്നുമില്ല ഞാൻ അനിയേട്ടന്റെ അടുത്തേക്ക് പോവാ എന്റെ ജീവിതം എനിക്ക് വലുത് നീ പറഞ്ഞതമ്മോളെ ശരി ഇവരങ്ങനെ പലതും പറയും നീ ചെന്ന് അനിരുദ്ധനോട് ഫോൺ ചെയ്ത് പറ ഹലോ അനിയേട്ടാ ഞാനാ എന്താ രേണു അത് 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 ഞാൻ എങ്ങനെ പറയ എന്താ അത് ഒരു രഹസ്യ നമ്മൾ രണ്ടുപേരും അറിയാത്ത എന്ത് രഹസ്യ പറയാനുള്ളത് അതെ ഇനി നമ്മൾ രണ്ടും മാത്രമല്ല ഒരാളുകൂടി വരുന്നുണ്ട് ആര് നമ്മുടെ ചക്കര കുഞ്ഞു നീ പറഞ്ഞ സത്യമാണോ സത്യം നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു അനിരുദ്ധൻ അച്ഛനാകുന്നു രേണു എനിക്ക് ഞാൻ വിജയിച്ചടി എല്ലാ വെല്ലുവിളികൾക്കും മുന്നിലും ഞാൻ വിജയിച്ചു മോളെ നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം അത് എന്റെ അടുത്തുണ്ടാകണം എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ പക്ഷേ എന്ത് പക്ഷേ ഒരു പക്ഷേ ഇല്ല ഇനി എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും എന്നെ പരിഹസിച്ചവരുടെ മുന്നിൽ എന്റെ അനന്തരാവകാശിയെ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ഭാമിനി ആ സ്ത്രീ പോവാൻ പറ നമുക്ക് ദൈവമുണ്ട് അത് മതി ഒരുത്തിയും പേടിക്കാതെ നമുക്ക് കഴിയണം ഞാൻ ഇപ്പൊ തന്നെ വരട്ടെ എന്റെ അനിയേട്ടന്റെ അടുത്തേക്ക് പറ ഞാൻ വരട്ടെ തൽക്കാലം നീ ആരോടും പറയണ്ട അച്ഛനെ അമ്മയും കൂട്ടി രഹസ്യമായിട്ട് വരണം അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് മതി
എനിക്ക് അനിയട്ടനെ ഇപ്പൊ കാണണമെന്ന് തോന്നുന്നു. ആവേശം കാട്ടി ആപത്തിലേക്ക് ചാടണ്ട, എന്റെ മോളോടൊപ്പം എപ്പോഴും ഞാനുണ്ട്. നിനക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ എത്തും, ഒന്നിനും ഒരു കുറവ് സംഭവിക്കരുത്. എനിക്ക് ആവശ്യം എന്റെ അനിയട്ടനെയാ. മോളെ നീ പേടിക്കണ്ട, എത്രയും വേഗം ഞാനവിടെ എത്താം. എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമായി മാറിയ അവൾ ആരാണ്? ആരായാലെന്താ, ഒരു നല്ല കാര്യമല്ലേ അവൾ ചെയ്തത്. ഭാമിനി കൊച്ചു വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അലീന മോളെ. ഞാനെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ നിനക്ക്? അവളുടെ കണ്ണുകളിൽ കാണുന്നത് തീയാണ്. ആ തീ ഏതോ അനുഭവത്തിൽ നിന്നുണ്ടായതാണ്, ഒരിക്കലും മാച്ചാലും മായാത്ത ഏതോ ഓർമ്മകൾ. എന്നാലും ആ കൊച്ചിനോട് ബാലേട്ടം കാണിച്ച ശരിയായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദയയില്ലാതല്ല ഇവിടുന്ന് പിടിച്ചിറക്കി വിട്ടത്. അന്നവൾ പറഞ്ഞ വാക്കുകൾ ഇന്നും എന്റെ മനസ്സിൽ കിടന്ന് അലട്ടുന്നു. എങ്കിലും അപ്പോഴത്തെ കോപത്തിന് ഞാൻ അങ്ങനെ ചെയ്തു. തെറ്റായി പോയോ? തെറ്റായി പോയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ കൊച്ചു ദൈവമാ. എന്നാലും ഒരു പരിചയമില്ലാതെ ഇത്രയും രൂപയൊക്കെ സഹായിക്കാന്ന് വെച്ചാൽ? അവൾ അന്ന് പറഞ്ഞൊരു വാക്ക് അതെത്ര ആലോചിച്ചിട്ടും എനിക്കങ്ങോട്ട് പിടികിട്ടില്ല. എന്റെ ഈ വീട്ടിൽ കത്തിക്കരിഞ്ഞ ഒരാത്മാവിന്റെ പുനർജന്മമാണെന്ന്. ചിലപ്പോ ആയിക്കൂടൊന്നുമില്ലല്ലോ, കർത്താവ് അങ്ങനെ അങ്ങ് തീരുമാനിച്ചു എന്ന് വെച്ചാലും. ഇല്ല, അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കില്ല. എന്റെ ഭാര്യയും മൂന്ന് പെൺമക്കളും ഈ വീടിനകത്ത് കത്തിയെരിഞ്ഞ് ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ഒരുമിച്ച് ദഹിപ്പിക്കാൻ പറ്റിയ വിധത്തില ഇവിടെ കിടന്നിരുന്നേ. ഒരു പിടിച്ചാരവും കുറെ എല്ലാം കഷ്ടങ്ങളും മാത്രം അവശേഷിച്ച്. ഇനി ഇപ്പൊ ബാലേട്ടൻ അതൊന്നും ആലോചിക്കണം. ആലോചിക്കണം, അവൾ ആ ഭാമിനി പറഞ്ഞതിൽ എന്തോ അർത്ഥമുണ്ട്. അത് അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ ഇല്ല, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. ഓരോന്നിരുന്ന് ആലോചിച്ച് വെറുതെ മനസ്സിന് വിഷമം ഉണ്ടാക്കണ്ട. അറിയേണ്ടതല്ല എന്നായാലും അറിയും, കർത്താവ് അത് അറിയിക്കുകയും ചെയ്യും. എന്നാ ബാലേട്ട, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്റെ അലീന മോളെ പിടിച്ച ആ കാട്ടാളന്റെ കയ്യ് ഇന്നലെ ആരോ വെട്ടിക്കളഞ്ഞു. ഒരുപാട് പലിശ വാങ്ങിയ കയ്യ് കാക്കയും പട്ടിയും ഒക്കെ കടിച്ചു കീറി കാണും. ആരാ വെട്ടിയെന്ന് ആർക്കും അറിയത്തില്ല. കാളിയാറിന്റെ മൊഴി പോലീസ് ഇതുവരെ എടുത്തിട്ടില്ല. അവൻ ഇതുവരെ ബോധവും വീണിട്ടില്ല. അവന്റെ ആൾക്കാർ നാലുപാടും പേപ്പട്ടിയെ പോലെ ഓടി നടക്കുന്നു പ്രധാന പ്രതിയായ ഭാമിനിക്ക് വേണ്ടി. അതുകള ഓടിത്തളരുമ്പോ നിലയ്ക്കുന്ന ആ ഓട്ടം, അത് നമ്മൾ ഗൗനിക്കേണ്ട കാര്യമില്ല. നമുക്കെതിരെ എവിഡൻസുകളൊന്നും ഇല്ലാത്തതിനാൽ കേസ് നമുക്കെതിരെ തിരിയുകയില്ല. ആകെയുള്ള തെളിവുകൾ ഒന്ന് കാളിയാറിന്റെ ഗുണ്ടകളുടെ മൊഴിയാണ്. പക്ഷേ പോലീസിന്റെയും കോടതിയുടെയും മുന്നിൽ പിടികിട്ടാ പുള്ളികളുടെ ലിസ്റ്റിലാണ് ഇവരുടെ സ്ഥാനം. അതുകൊണ്ട് തന്നെ അവർ മൊഴി കൊടുക്കുവാനോ അതല്ല മൊഴി കൊടുത്താൽ തന്നെ നമുക്ക് ആ മൊഴികൾ നിസ്സാരമായി തള്ളിക്കളയാവുന്നതുമാണ്. കാളിയാറിന്റെ മൊഴി അതല്പം പ്രശ്നമാണ്. കേസ് കോടതിയിലെത്തുമ്പോൾ നിഷ്പ്രയാസം അതും തള്ളിക്കളയിപ്പിക്കുവാൻ കഴിയും. എന്നാൽ കോടതിയിലെത്തുന്നതിന് മുമ്പ് മാഡം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പോലീസ് സൂപ്രണ്ട് അൻവർ ഉൾപ്പെടെ അനിരുദ്ധന്റെ ആൾക്കാർ കണ്ണിലെണ്ണയും ഒഴിച്ച് കാത്തിരിക്കും. അവരുടെ വീറും വാശിയും തീർക്കാൻ അതിനനുവദിക്കരുത്. കാളിയാറിന് ബോധം വീണാൽ അവരവനെ കൊണ്ട് എനിക്കെതിരെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഭാമിനി എന്നൊരു വാക്ക് അവൻ ഉച്ചരിക്കാൻ പാടില്ല. മൂർഖം പാമ്പിനെ നമ്മൾ നോവിച്ചത്, തലയ്ക്കടിച്ചങ്ങ് തീർത്താ മതിയായിരുന്നു. ഇല്ല, വേദന എന്താണെന്ന് അവൻ അറിയണം. ഇഞ്ചിഞ്ചായി
അവൻ നരകിച്ച് കിടക്കണം. മറുവായ്ക്ക് എതിർവായില്ലാതെ കിരീടം വയ്ക്കാത്ത രാജാവായി. അവൻ ദ്രോഹിച്ചവരുടെ കണ്ണിൽ നിറയുന്ന ആ സംതൃപ്തിയും പ്രാർത്ഥനയും മതി ഭാമിനിക്ക് നിലനിൽക്കാൻ. എന്റെ അടിത്തറ പാവങ്ങളുടെ കണ്ണിയിൽ നിന്നുള്ള മോചനമാണ്. അതിനുവേണ്ടി ഭാമിനി വേണ്ടി വന്നാൽ വീണ്ടും വീണ്ടും ആയുധമെടുത്തുകൊണ്ടേയിരിക്കും. എന്റെ മാഡം, നിങ്ങൾക്കെങ്ങനെ ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുന്നു? ആവുകയല്ല, ഭാമിനിയെ ഇങ്ങനെയൊക്കെ ആക്കുകയാണ്. ജന്മവും കർമ്മവും മനഃപൂർവം ഈ മണ്ണിൽ നിഷേധിക്കപ്പെട്ട ഒരു വർഗത്തിന് താങ്ങും തണലുമാവാനുള്ള ജീവിത നിയോഗം ഭാമിനിയുടെ ജീവിതം. വാഹിത വിഷമിക്കണ്ട, അവൻ എനിക്കെതിരെ ഒന്നും പറയില്ല. പറയിക്കില്ല ഞാൻ. എണ്ണ മുടങ്ങാതെ തേക്കണം കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന നാടൻ എണ്ണയെ എനിക്ക് പിടിക്കുന്നു. അതുകൊണ്ട് എന്താ, ഒരൊറ്റ മുടി ഊരി പോയില്ല. ആ ഇപ്പൊ ഇതൊക്കെ ആർക്കാ വേണ്ടത്? കാശ് കൊടുത്താ കിട്ടാത്തതായിട്ട് എന്താ ഉള്ളേ? കാശ് കൊടുത്താ കിട്ടാത്തത് ഉണ്ട്. എന്താ? എന്റെ ഈ അമ്മ. ഞാൻ മാത്രമല്ല, ഒരമ്മയും മറ്റൊരമ്മയ്ക്ക് പകരാവില്ല. നാളെ ഞാനും ഒരു അമ്മയാകും. ഈ പെണ്ണിന്റെ ഒരു കിന്നാരം. ഏത് പെണ്ണിന്റെ സ്വപ്ന മോളെ അത്? പണ്ടൊക്കെ പ്രസവം എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ ഭയായിരുന്നു. ആദ്യ ഓർമ്മയിൽ വരുന്നത് പയറ്റാട്ടിത്തള്ളയുടെ മോന്തയാ. ഓ, പിന്നെ അവരുടെ ഒരു ചിട്ടവട്ടങ്ങളും ചവിട്ടും തൊഴിയും തിരുമലും. ഓ, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യണ്ട. പക്ഷേ അതൊരു സുഖ. ആ വേദന, നൊന്ത് പ്രസവിക്കുന്ന ആ നിമിഷം. അല്ല, അങ്ങനെ പ്രസവിക്കുന്നവർക്കേ മക്കളോട് സ്നേഹം ഉണ്ടാവും, മക്കൾക്ക് അമ്മമാരോട്. അപ്പോ ഈ ഗായത്രി അമ്മ നൊന്ന് പ്രസവിച്ചതല്ലേ? അവക്കെന്നോട് ഇഷ്ടമൊക്കെ. പിന്നെ അതിന്റെ ഒരു സ്വഭാവം അങ്ങനെയായിപ്പോയി. ഒരു മൂശാട്ടത്തരം അത്ര തന്നെ. അവടെ കാര്യം മോടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. കൂടപ്പിറപ്പല്ലേ, വഴിതെറ്റിപ്പോയ അത് നാളെ നിനക്കും ഒരു പ്രയാസമാകും. അതിനിട വരുത്തരുത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്റെ അമ്മേ. അവക്കൊരു നല്ല ഭാവി ഉണ്ടാവും. അനിയട്ടനോട് ഞാൻ സംസാരിച്ചോളാം. പിന്നെ അവിടെ ചെന്ന് കണ്ടകടിച്ചാണ് ഇന്ന് വാരി തിന്ന് ശരീരത്തിന് കൊഴുപ്പ് കൂട്ടിയേക്കരുത്. പിന്നെ ചെറിയ ചെറിയ ജോലികളെല്ലാം ചെയ്യണം, മുറ്റമടിക്കണം. പിന്നെ ആവുന്ന ജോലി അത്രയും ചെയ്യണം. വെറുതെ ഇരിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല മോളെ. അനിയട്ടൻ സമ്മതിച്ചാ കൊള്ളാം. അതിനവനല്ലല്ലോ പ്രസവിക്കുന്നത്, നീയല്ലേ. ആണുങ്ങൾ അറിവില്ലാതെ പലതും പറയും, നമ്മളത് നോക്കിക്കണ്ട് സൂക്ഷിക്കണം. ഒരാപത്തും വരാതെ രണ്ടും രണ്ട് പാത്രമായാൽ മതിയായിരുന്നു. പിന്നെ മനസ്വസ്ഥത ഉണ്ടാവണം. അതിനാ മൂതേവി സമ്മതിക്കുമെന്ന് കണ്ടറിയണം. ആര്? ഇതാ മോളെ പെണ്ണിന്റെ മനസ്സ്. അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലാ നിന്റെ മനസ്സ്. അവിടെ പലതും മറന്നുപോകും. ഓർക്കണ്ട, ഓർക്കാതിരിക്കുന്നത് ഒരർത്ഥത്തിൽ നല്ലത്. അമ്മ ആരുടെ കാര്യമായി പറയുന്നത്? പാമിനിയെ മറ്റോ അങ്ങനെയല്ലേ അവിടെ പേര്, ആ രാക്ഷസിയുടെ. തുണിയൊക്കെ അടുക്കി വെക്കണം മോളെ. എന്റെ മോക്ക് വിഷമായോ? വിഷമം സാരമില്ല, അതൊരു പക്ഷേ എന്റെ കൂടപ്പിറപ്പായിരിക്കും. മോളെ, നിന്നെ വിഷമിപ്പിച്ചല്ലോ ഞാൻ. അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ, എനിക്കൊരു വിഷമമില്ല. ദൈവം വിഷമിപ്പിക്കാൻ മതി. ലീലാവതി, ഈ മരുന്ന്. നീ എന്തുവാടി സ്വപ്നം കണ്ടോണ്ടിരിക്കയാണോ? ദേ അവളെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ. വെച്ചു. നിനക്കെന്താ ഒരു ദുഃഖം പോലെ? ഓ, മോള് പോകുന്നതിന്റെ ആയിരിക്കും. ആ നോടി, മനുഷ്യരല്ലേ, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? എന്നാ കരഞ്ഞോണ്ടിരി. ഈ പെണ്ണുങ്ങളെ ഒരു കാര്യം. എന്താ പേടിച്ചു പോയല്ലോടാ, ഇങ്ങനെയാണോടാ തന്തയെ വിളിക്കുന്നത്? തന്തയക്കാരെ അച്ഛാന്ന് വിളിക്കുന്നത് തെറ്റാണോ അച്ഛാ? രണ്ട് സ്മാള് വിട്ടായിരുന്നെ, അളിയാന്ന് വിളിക്കായിരുന്നു. അങ്ങനെ അഞ്ചു പൈസ ഉണ്ടായിട്ട് വേണ്ട സ്മാൾ അടിക്കാൻ. എങ്ങനെ ഉണ്ടാവും? എന്താ മേലനങ്ങി ഒന്നും ചെയ്യാതെ മേലനങ്ങി തിന്നാൻ മാത്രം ഇരുന്നാൽ തെണ്ടി പോലും തെണ്ടിപ്പോ. ഇതിൽ ആദ്യത്തെ തെണ്ടി ഞാനാണെന്ന് എനിക്ക് മനസ്സിലായ. ഗായത്രി പറയുന്നതിൽ കാര്യം ഇല്ലാതില്ല. എന്ത് കാര്യമാടാ? നിന്നെ ഞാനെന്റെ മകനായിട്ടല്ല, ഒരു സുഹൃത്തായിട്ടാണ് കാണുന്നത്.
പിന്നെ ആ നിലയ്ക്ക് നിനക്ക് കൊച്ചു കൊച്ചു സ്വാതന്ത്ര്യം ഒക്കെ ഞാൻ അനുവദിച്ചു തന്നിട്ടുണ്ട്. ഓ മക്കളെ എങ്ങനെടാ സ്നേഹിക്കേണ്ടത്? സ്നേഹിച്ചാ കുറ്റം, സ്നേഹിച്ചില്ലേ കുറ്റം. ദൈവം അനുഗ്രഹിച്ച് നീ ഒരു തന്തയാവുമ്പോ നിനക്ക് ഈ ഗതി ഉണ്ടാവരുത്. അതിനു മുമ്പ് മക്കളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നീ പഠിച്ചു വെക്കണം. അയ്യോ എന്റെ പൊന്നച്ച, അച്ഛനങ്ങ് സീരിയസ് ആയോ? ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ അച്ഛാ. ആ